ഹലോ ഫ്രണ്ട്സ് കെ എസ് മെൻ്റ് മെയിൻസ് ആൻസർ ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കെ എസ് മെയിൻസ് പരീക്ഷയുടെ പേപ്പർ ടുവിനകത്ത് വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് സോ ഇനി ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പാർലമെൻറ്റ്സ് പവർ ടു റിയോർഗനൈസ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇതൊരു രണ്ട് മാർക്കിനുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഒ സി ഐ കാർഡ് സ്കീം ഇതൊരു ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്രിഡിക്കലി അനലൈസ് ദി സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ ഇതൊരു പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നോക്കുക എന്നിട്ട് അതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുമായിട്ട് നിങ്ങളുടെ ആൻസർ കമ്പയർ ചെയ്ത് നോക്കുക ഓക്കെ സോ ഇനി ഇതിൻ്റെ ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പാർലമെൻറ്റ്സ് പവർ ടു റിയോർഗനൈസ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇതൊരു രണ്ട് മാർക്കിനുള്ള ആണ് സോ ദാറ്റ് മീൻസ് ഇതൊരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വേർഡുകൾക്കകത്ത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വേർഡിനകത്ത് ആൻസർ ചെയ്ത് തീർക്കേണ്ട ഒരു ആണ് സോ ഇത് ചോദിച്ചേക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ റിയോർഗനൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുനക്രമീകരിക്കാൻ വേണ്ടി പാർലമെൻറ്റിന് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് സോ ഇതൊരു സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ് സോ ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു മിനിമം നോളേജിലെ ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന പറ്റുന്നൊരു ക്വസ്റ്റനാണ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ മൂന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആക്ച്വലി ഇവിടെ ഇംപ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് സോ അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മൂന്നിനകത്താണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ റീയോഗനൈസ് ചെയ്യാനുള്ള ഇന്ത്യൻ പാർലമെൻ്റ് അധികാരത്തെക്കുറിച്ച് പറയുന്നത് സോ അപ്പം എൻ്റെ ആൻസർ നമുക്കെന്ത് ചെയ്താൽ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് ഇന്ത്യയിൽ പുതിയ സംസ്ഥാനങ്ങൾ ഫോം ചെയ്യാനും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ ടെറിട്ടറിക്കകത്ത് മാറ്റം വരുത്താനും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ ബൗണ്ടറി അകത്ത് മാറ്റം വരുത്താനും അവരുടെ പേരുകളിൽ മാറ്റം വരുത്താനുമുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം സോ അതായത് ആർട്ടിക്കിൾ മൂന്ന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഒ സി ഐ കാർഡ് സ്കീം സോ ഇതൊരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അതായത് ഒരു അറുപത് വേർഡിനകത്ത് ആൻസർ ചെയ്തൊരു ക്വസ്റ്റൻ ആണ് സോ അപ്പിന് ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ഒ സി ഐ കാർഡ് സ്കീം ലോഞ്ച് ചെയ്തതെന്ന് പറയാം അതായത് എൽ എം സിംഗ് വി കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ രണ്ടായിരത്തിൽ വന്നിട്ടുണ്ടായിരുന്ന എൽ എം സിംഗ് വി കമ്മിറ്റി റെക്കമെൻ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കീം വരുന്നത് ഇനി ഇതിൻ്റെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ഒ സി ഐ കാർഡ് നേടാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരാളുടെ ഒരു വിദേശ പൗരത്വമുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സ്പൗസ് ആയിരിക്കണം ആയിരിക്കണം ഇനി ഈ ഒ സി ഐ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇന്ത്യയിലേക്ക് വിസ ഫ്രീ എൻട്രി ഉണ്ട് ഏത് സമയത്ത് അവർക്ക് ഇന്ത്യയിൽ വരാം ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോവാം വിസ എടുക്കേണ്ട ആവശ്യമില്ല ഇനി അതേപോലെ തന്നെ ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് അതൊരു എത്ര കാലം താമസിച്ച് കഴിഞ്ഞാൽ എന്ത് വേണ്ട ഫോറിൻ രജിസ്ട്രേഷൻ ഓഫീസിൽ അല്ലെങ്കിൽ എഫ് ആർ ആർ ഒ എന്ന് പറയുന്ന നമ്മുടെ ഓഫീസിനകത്ത് ഫോറിനേഴ്സിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓഫീസിനകത്ത് എന്ത് വേണ്ട അവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇന്ത്യയിൽ റിസർച്ച് വർക്ക് ഒഴികെ എന്ത് പ്രൊഫഷനും ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാം അതേപോലെ തന്നെ പ്ലാന്റേഷൻ ലാൻഡും അഗ്രികൾച്ചർ ലാൻഡും ഒഴികെ ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയും ഇവർക്ക് അക്വയർ ചെയ്യില്ല ഇനി അവസാനമായിട്ട് പറയേണ്ട എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റം എന്താണെന്നുള്ളത് സോ അതെന്ത് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ സിറ്റിസൻഷിപ്പ് അമൻമെൻറ്റ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഒ സി ഐ കാർഡ് ഹോൾഡേഴ്സ് ഇന്ത്യക്കകത്ത് വെച്ചിട്ട് ഏതൊരു നിയമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ കാർഡ് ടെർമിനേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ഈ ഒരു അവകാശം ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ആൻസർ ആയി ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി അനലൈസ് ദി സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ സോ ഇതൊരു പത്ത് മാർക്കിനുള്ള ആണ് സോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് വേണം ഒരു ഇൻട്രൊഡക്ഷൻ വേണം ഒരു ബോഡി വേണം അതേപോലെ തന്നെ ഒരു കൺക്ലൂഷനും വേണം ഓക്കെ സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനകത്ത് നമുക്ക് എന്ത് പറയാം ഈ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് ഓഫ് രണ്ടായിരത്തി ടു തൗസൻഡ് നയൻറ്റീൻ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അല്ലെങ്കിൽ പൗരത്വ നിയമത്തിനെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഭേദഗതിയാണ് ഇതെന്ന് പറയാം അതായത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലെ സിറ്റിസൻഷിപ്പ് ആക്റ്റിനകത്ത് വന്നിട്ടുള്ള ഒരു അമൻമെൻ്റ് ആണ് ഈ ടു തൗസൻഡ് നയൻറ്റീനിലെ അമൻമെൻ്റ് എന്ന് പറയാം ഇനി അതിൻ്റെ ബോഡിക്കകത്ത് എന്ന് പറയാം ഈ ആക്റ്റിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം സോ അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് നമ്മൾ ഒരുപാട് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് സോ ഇതിനകത്ത് പറയുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് ഇന്ത്യൻ നേ ഇന്ത്യയുടെ നെയ്ബറിങ് രാജ്യങ്ങളിൽ നിന്ന് റിലീജിയസ് പ്രോസിക്യൂഷൻ കാരണം ഇന്ത്യയിലേക്ക് വരുന്ന സിഖ് ബുദ്ധ ജൈന ഹിന്ദു പാസി ക്രിസ്ത്യൻ ഈ ആറ് കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾക്ക് അതായത് ഇവർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപാണ് റിലീജിയസ് പ്രോസിക്യൂഷൻ കാരണം ഇന്ത്യയിലേക്ക് ഇല്ലീഗലായിട്ട് ഇമിഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്തുണ്ട് ഇന്ത്യൻ പൗരത്വത്തിനുള്ള അവകാശമുണ്ട് അതുമാത്രമല്ല അവർക്ക് ബൈ നാച്ചുറലൈസേഷൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ക്രൈറ്റീരിയൊക്കകത്ത് ഒരു റിലാക്സേഷനും കൂടി കൊടുക്കുന്നുണ്ട് അതായത് സാധാരണഗതിയിൽ ഒരാൾക്ക് ബൈ നാച്ചുറലൈസേഷൻ ഇന്ത്യൻ പൗരത്വം കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പതിനൊന്ന് വർഷം സ്ഥിരതാമസം അല്ലെങ്കിൽ പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസിച്ചിരിക്കണം എന്നുള്ളതാണ് സോ അത് മാറ്റിയിട്ട് ഇവർക്ക് എന്താക്കിയിട്ടുണ്ട് അഞ്ച് വർഷമായിട്ട് അത് ചുരുക്കിയിട്ടുണ്ട് ഇനി ഈ ആക്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷനാണ് നേരത്തെ തൊട്ട് ഒമ്പത് ക്വസ്റ്റിനകത്ത് വിശദീകരിച്ച പോലെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒ സി ഐ സ്കീമിനകത്ത് വരുന്ന ഓ സി ഐ കാർഡ് ഹോൾഡേഴ്സ് ഇന്ത്യക്കകത്ത് വെച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോസിന് നിയമങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒ സി ഐ കാർഡ് ക്യാൻസൽ ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അധികാരം ഉണ്ടാവും സോ അപ്പോൾ ഈ രണ്ട് പ്രൊവിഷൻസാണ് ഈ ആക്ടിനകത്ത് പറയുന്നത് ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറയാം അതായത് എന്തുകൊണ്ട് ഈ ഒരു പ്രൊവിഷൻസ് ഇതിനകത്ത് പറയുന്നു സോ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രൊവിഷനാണ് സോ ആദ്യത്തെ പ്രൊവിഷൻ എന്തുകൊണ്ട് വന്നുള്ളത് ഈ നിയമം ഒരു ബില്ലായിട്ട് പാർലമെൻറ്റിനകത്ത് വന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് അതിൻ്റെ ഒബ്ജെക്റ്റീവ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് സോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതേപോലെ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ നമ്മൾ അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കൾച്ചറലി ഒരുപാട് അടുത്ത് കിടക്കുന്നതായിട്ടുള്ള രാജ്യങ്ങളാണ് അതിനകത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് കൾച്ചറലി ഒരുപാട് അടുപ്പുള്ളൊരു രാജ്യമാണ് സോ അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ആറ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും പേഴ്സിക്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ റിലീജിയസ് പേഴ്സിക്യൂഷന് വിധേയാവുന്നുണ്ട് സോ അപ്പോൾ അവർക്ക് ഒരേ ഒരു സേഫ് ഹെവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയാണ് സോ അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മോറൽ ഒബ്ലിഗേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നത് ഓക്കേ ഇനി നമ്മൾ ഈ ബോഡിക്കകത്ത് രണ്ടാമതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആക്ട് നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്ന പ്രൊവിഷൻസ് പറഞ്ഞു എന്തുകൊണ്ടാണ് പ്രൊവിഷൻ എന്നുള്ള വാദവും പറഞ്ഞു ഇനി ഇത് നേരിടുന്ന ക്രിറ്റിസിസം ഇത് നേരിടുന്ന പ്രധാനപ്പെട്ട രണ്ട് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയിലെ പൗരത്വം എന്ന് പറയുന്നത് ഒരു ചെറിയ വിഭാഗത്തിനാണെങ്കിലും മതാടിസ്ഥാനത്തിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനക്കകത്ത് പറഞ്ഞിട്ടുള്ള സെക്യുലറിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന് എതിരാണ് ഈ സെക്യുലറിസം എന്ന് പറയുന്നത് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ എസ് ആർ ബൊമ്മായി കേസിനകത്ത് കോടതി സെക്കുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള സെക്യുലറിസിനെ അഗെൻസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് അഗേൻസ്റ്റ് സോ അപ്പോൾ ആ തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് അല്ലെങ്കിൽ സെക്കുലറിസത്തിൻ്റെ അഗെൻസ്റ്റ് ആണ് ഈ അമൻമെന്റ് ആക്ട് എന്നുള്ളത് ഇത് നേരിട്ടിട്ടുള്ള ഒരു ആണ് രണ്ടാമതായിട്ട് നേരിട്ടിട്ടുള്ള മറ്റൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് അല്ലെങ്കിൽ പാർട്ട് ത്രീക്കകത്ത് പറയുന്ന ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ വയലേഷനാണ് ഈ നിയമം സോ അത് കാരണം ഈ നിയമം അൺകോസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുള്ളതാണ് രണ്ടാമത്തെ ക്രിസി അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഫോർട്ടീനകത്ത് പറയുന്നത് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ലോ ലോ അതായത് സ്റ്റേറ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത് ആർക്കും ഇക്വാലിറ്റി ബിഫോർ ലോയോ ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ലോയോ ഡിനൈ ചെയ്യരുത് സോപ്പിതിനകത്ത് ഈ എനി പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് പെടും ഇന്ത്യൻ പൗരന്മാരെ അല്ലാത്തവരും പോടും സോ ഈ ആർട്ടിക്കിൾ ഫോർട്ടീനകത്ത് കുറച്ചാൾക്കാരെ മാത്രം ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ വയലേഷനാണ് അല്ലെങ്കിൽ ഇക്വാലിറ്റിയുടെ വയലേഷനാണെന്നുള്ളതാണ് ഇത് നേരിട്ടുള്ള രണ്ടാമത്തെ ക്രിറ്റിസിസം ഇനി മൂന്നാമത്തെ ക്രിറ്റിസിന്ന് പറയുന്നത് ഇത് ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന ഇന്ത്യയായിട്ട് കൾച്ചറലി ഒരുപാട് സാമ്യമുള്ള മറ്റുള്ള പേഴ്സിക്യൂട്ടഡ് റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറൽ മൈനോറിറ്റീസിനെ ഈ നിയമത്തിന്റെ പരിധിക്കാത്ത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ശ്രീലങ്കൻ തമിഴ് റെഫ്യൂ റെഫ്യൂജീസ് ആണ് അതായത് ഇന്ത്യയിലെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടുമായിട്ട് ഒരുപാട് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് അസംബ്ലി ബന്ധം ഉണ്ടെങ്കിലും അവർക്കെന്തില്ല അവർ ഇപ്പോഴും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് അവർക്ക് ഇപ്പോഴും ഇന്ത്യൻ പൗരത്വം കൊടുത്തിട്ടില്ല സോ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത് നേരിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത് സോ അപ്പോൾ ഇത് ഇത്രയും വിശദീകരിക്കേണ്ട ജസ്റ്റ് ഇത് മൂന്നും നോട്ട് ഡൗൺ ചെയ്യുക അതായത് ഒന്ന് സെക്യുലറിസത്തിന് അഗെയിൻസ്റ്റ് ആണ് സോ അത് കാരണം ബേസിക് സ്ട്രക്ചറിന്റെ വയലേഷൻ ആണ് രണ്ട് ആർട്ടിക്കിൾ ഫോർട്ടീൻ അഗേൻസ്റ്റ് ആണ് സോ ദാറ്റ് മീൻസ് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് അർത്ഥം മൂന്നെന്ന് പറയുന്നത് മറ്റുള്ള റിലീജിയസ് അല്ലെങ്കിൽ കൾച്ചറൽ മൈനോറിറ്റീസിനെ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് സോ അപ്പോൾ ഇത് മൂന്നാണത് നേരിട്ടുള്ള ക്രിറ്റിസിസം സോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് അവസാനം നമുക്ക് എന്ത് വേണം ഇതിനൊരു കൺക്ലൂഷൻ വേണം ഈ കൺക്ലൂഷനകത്ത് നമുക്ക് എന്ത് പറയാം ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനൊന്ന് കൊടുക്കുന്ന അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള നിയമമാണ് അതായത് ഈ ആർട്ടിക്കിൾ പതിനൊന്നിനകത്ത് എന്ത് പറയുന്നത് ഇന്ത്യയിലെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണെന്ന് പറഞ്ഞിട്ട് സോ അപ്പൊ ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് പാർലമെന്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം രണ്ട് എന്ത് പറയാം ഈ നിയമം ഇങ്ങനെയൊക്കെ ക്രിറ്റിസിസങ്ങൾ നേരിടുന്നുണ്ട് സോ അപ്പൊ ഈ ക്രിറ്റിസിസങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ആ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേ ഫോർവേഡ് പറഞ്ഞോണ്ട് അതായത് ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് കൊടുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇത് കിട്ടാത്ത മറ്റുള്ള കമ്മ്യൂണിറ്റീസിനെയും കൂടി പ്രോസിക്യൂട്ടർ മൈനോറിറ്റീസിനെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വേ ഫോർവേർഡും പറഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവ് നോട്ടില് ഇതിന്റെ ആൻസർ അവസാനിപ്പിക്കുക സോ ഇതാണ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസും അതിന്റെ മോഡൽ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് ഈ മോഡൽ ആൻസേഴ്സ് അതേപടി പകർത്തി വെക്കണം എന്നാണ് പറയുന്നത് ഇതൊരു രീതിയാണ് പക്ഷേ ഏതാണ്ട് ഈ ഒരു സെയിം പാറ്റേണില് വേണം നിങ്ങൾ പത്ത് മാർക്കുള്ള ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ താങ്ക് യു